മുതിർന്ന പരമ്പരാഗത ചിത്രകാരന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണയാത്ര തുടരുകയാണ്. ഇന്നും നമ്മളുള്ളത് കേരളീയ ചുമർ ചിത്രകല ആചാര്യൻ കോഴിക്കോട് തിരുവമ്പാടിയിലെ KR ബാബുവിൻ്റെ കൂടെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആചാര്യൻ്റെ കലാജീവിതമാണ് അടുത്തറിഞ്ഞതെങ്കിൽ ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് കേരളീയ ചുമർ ചിത്രകലയെക്കുറിച്ചും അതിൻ്റെ തനത് ശൈലിയെക്കുറിച്ചുമാണ്. കേരളീയ ചുമർ ചിത്രകലയ്ക്ക് നല്ല സമ്പന്നമായ ഒരു പാരമ്പര്യമുണ്ട്, നമുക്ക് നല്ലൊരു പാരമ്പര്യം. അത് മറ്റ് ഇന്ത്യൻ എല്ലാ കലകൾക്കുണ്ട്. മധുബനി പോലെ, ബീഹാറിൻ്റെ മധുബനി പോലെ, ആന്ധ്രയുടെ കലങ്കാരി പോലെ, പിന്നെ തഞ്ചാവൂർ പെയിൻറ്റിങ് പോലെ, മൈസൂർ പെയിൻറ്റിങ് പോലെ, കേരളത്തിനും തനതായ ഒരു ചിത്രകലാ പാരമ്പര്യമുണ്ട്. ആ തനതായ ചിത്രകലാ പാരമ്പര്യം നമ്മൾ തന്നെ തിരിച്ചറിയാതെ പോയതാണ്. കൂടുതൽ ഒന്നാമത് ക്ഷേത്രങ്ങളിലൊക്കെ ആയതുകൊണ്ടാവാം, ഒന്നാമത് ക്ഷേത്രങ്ങളിലൊക്കെ ആയതുകൊണ്ട് നല്ല ആധികാരികമായ ഒരു പഠനമോ അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുസ്തകമോ ഇപ്പോഴും കേരളീയ ചുമർ ചിത്രകലയെക്കുറിച്ച് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അജന്ത മ്യൂറൽസിനെ കുറിച്ചോ പിന്നെ മുഗൾ പെയിൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ളതുപോലെ ഒരു പഠനം എപ്പോഴും നടന്നിട്ടില്ല. കേരളത്തിൽ ദാരുശില്പങ്ങളുടെ ഒരു നല്ല പാരമ്പര്യമായിരുന്നു. ഇപ്പം തമിഴ്നാട്ടിൽ നല്ല ഇനം കല്ലുകൾ കിട്ടും, കർണാടകയിൽ നല്ല ഇനം കല്ലുകൾ കിട്ടും. ആ കല്ലിലാണ് അവിടെ ശില്പങ്ങൾ വിരിഞ്ഞത്. നമുക്ക് കല്ലല്ല കിട്ടുക, നല്ല ഇനം മരങ്ങളായിരുന്നു, തേക്ക്, ആഞ്ഞിലിക്ക ഒക്കെ. അപ്പോൾ അതിൽ കൊത്തുന്ന ശില്പികൾ നല്ല കല്ല്, നല്ല ആശാരിമാർ നമുക്കുണ്ടായിരുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഈ പരിയാരം ഭാഗത്തൊക്കെ എപ്പോഴും ഉണ്ട്, പരിയാരം സ്കൂളിൽ നിന്നൊക്കെ വിട്ടുവിളിക്കുന്ന. അങ്ങനെ സമ്പന്നമായ ഒരു പൈതൃകം നമ്മുടെ ദാരുശില്പത്തിലുണ്ട്. അവിടെ കല്ലിലാണെങ്കിൽ കുത്തുന്നത്, ഇവിടെ മരത്തിലാണ് കുത്തുന്നത്. ഈ ദാരുശില്പികളും അതിന് കളർ ചെയ്യുന്ന ഒരു വിഭാഗം ദാരുശില്പങ്ങൾക്ക്, അതുപോലെ നിലത്ത് ചിത്രം വരയ്ക്കുന്ന കളമെഴുത്ത് പോലെയുള്ള ചിത്ര വിഭാഗം. അങ്ങനെ കേരളത്തിൻ്റെ ചിത്രശില്പ ബാലക്ക് പാരമ്പര്യമായിട്ട് നല്ല ഒരു വളക്കൂറുള്ള ഒരു മണ്ണായിരുന്നു കേരളം. നിലത്ത് എത്തുന്ന ചിത്രം ധൂളി ചിത്രരചന, ഭിത്തിയിൽ ചെയ്യുന്ന പ്രസ്താര ചിത്രരചന, അത് കൂടാണ്ട് ബോഡി പെയിൻറ്റിങ്, തെയ്യത്തിൻ്റെയൊക്കെ മുഖത്തെഴുതുന്ന ചിത്രരചന, ഇങ്ങനെ ചിത്രകലയുടെ വിവിധ ഭാഗങ്ങൾ കേരളത്തിൻ്റെ ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ എല്ലാ മംഗലം, ഇപ്പോൾ തെയ്യം കലാകാരന്മാരൊക്കെ ബോഡിയിലാണ് ചിത്രം വരയ്ക്കുക, കളമെഴുത്തുള്ള നിലത്താണ് വരയ്ക്കുക, സീലിങ്ങിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ കാണാം, ദാരുശില്പങ്ങൾക്കൊക്കെ കളർ ചെയ്തിട്ട് സീലിങ്ങിൻ്റെ മുകളിൽ വെക്കുക. കേരളീയ ചുമർ ചിത്രകല വരുന്നത് ക്ഷേത്ര കാവുകൾ മാറി ക്ഷേത്രങ്ങൾ ഭിത്തി കൺസ്ട്രക്ഷൻ തുടങ്ങിയതിന് ശേഷമാണ്. ഭിത്തി ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കെട്ടിപ്പടുത്ത ചുമരിൽ ആണ് ചുമർ ചിത്രകല തുടങ്ങിയത്. ഇത് പ്രത്യേകം തയ്യാറാക്കിയ പിന്നെ പ്ലാസ്റ്ററിംഗ് ആണ്. അത് കുമ്മായം, മണൽ, പഞ്ഞി എന്നിവയൊക്കെ ചേർത്തരച്ചുള്ള ഒരു മിശ്രിതം കൊണ്ട് പാകപ്പെടുത്തിയിട്ടാണ് ഈ ചുമർ തയ്യാറാക്കുന്നത്. അത് മൂന്നാലഞ്ച് ലെയറായിട്ട് തയ്യാറാക്കണം. അങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം ഇളനീർ വെള്ളത്തിൽ കുമ്മായം കലക്കി അത് തിളങ്ങും വലങ്ങും വൈറ്റ് വാഷ് ചെയ്തിട്ട്, ഞാൻ ഈ പറയുന്നത് പോലെ അല്ല, അത് വലിയൊരു പ്രോസസ്സാണ്, അത് ചെയ്തിട്ട് അങ്ങനെ പാകപ്പെടുത്തിയ ചുമരിലാണ് നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയ നിറങ്ങൾ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുക. പ്രധാനമായിട്ടും അഞ്ച് നിറങ്ങളാണ് കേരളത്തിൽ ചുമർ ചിത്രകലയ്ക്കുള്ളത്: കാവി ചുവപ്പ്, കാവി മഞ്ഞ, പച്ച, നീല, കറുപ്പ്. അതിൽ ചുവപ്പ് മഞ്ഞ നിറങ്ങൾ കാഠിന്യം കുറഞ്ഞ കല്ലുകൾ അരച്ചെടുത്ത് അതിൻ്റെ തെളിയുറ്റി അതിൻ്റെ അത് കളഞ്ഞിട്ട് അതിൻ്റെ പൗഡർ എടുത്ത് അതിൽ നമ്മൾ അരിവേപ്പിൻ്റെ പശ ചേർത്ത് മിക്സ് ചെയ്തിട്ട് തെളിയിട്ട് അങ്ങനെ എടുക്കുന്നത്. അങ്ങനെ ആദ്യം മഞ്ഞ കളർ ഉപയോഗിച്ച് ചുമരിൽ വരയ്ക്കുമ്പോൾ അത് സ്കെച്ച് ഇടുന്നത് അങ്ങനെയാണ്. അതും കഴിഞ്ഞ് മഞ്ഞ നിറം മുഴുവൻ ചെയ്തതിന് ശേഷം മാത്രമേ ചുവപ്പ് നിറം ചെയ്യുള്ളൂ. ചുവപ്പ് നിറം ചെയ്യുന്നതും ഈ കാഠിന്യം കുറഞ്ഞ ഈ നേരത്തെ പറഞ്ഞ പോലെ കല്ലിൽ നിന്നെടുത്ത കളറുകൾ പൊടിച്ചാക്കി അതിൻ്റെ ഇതുണ്ടാകും. അത് രണ്ട് കഴിഞ്ഞതിന് ശേഷം പച്ച നിറമാണ്. പച്ച നിറം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഈ കോപ്പർ സൾഫേറ്റ് തുരിച്ച് ചെമ്പ് പാത്രത്തിലിട്ട് ആ ലായനി വാഷ് ചെയ്യും. അതിന് മുകളിൽ നമ്മൾ എരുവിക്കറിയും പിന്നെ നീല അമരി എന്ന് പറയുന്ന ഇതുകൂടെ ചേർത്ത് മിക്സ് പച്ചയാക്കും. അതിന് കട്ടനീല ഉപയോഗിച്ചാലും മതി. അവസാനമാണ് നമ്മൾ കറുപ്പെഴുന്നത്. അത് എണ്ണ കത്തിച്ചുള്ള അത് കമിഴ്ത്തി പണ്ടൊക്കെ കൺമഷി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ആ കരിയെടുത്ത് അതിൽ പശ ചേർത്ത് നമ്മൾ ബ്ലാക്ക് എഴുതി വരയ്ക്കുന്നതോടുകൂടിയാണ് ചിത്രരചന പൂർത്തിയാകുന്നത്. അതേ രീതിയിൽ ചെയ്തില്ലെങ്കിൽ ചുമർ പൊളിയാനും പൊട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. നല്ല കൈത്തഴക്കം വേണത്. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ്, വളരെ വർഷ സമയമെടുത്തിട്ടാണ് ഇതൊക്കെ. എൻ്റെ ഗുരുനാഥൻ മമ്മയൂർ കൃഷ്ണൻകുട്ടി നായരും അദ്ദേഹത്തിൻ്റെ ഗുരുവും കൂടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 1960 മുതൽ 70 വർഷം വരെ 10 വർഷക്കാലമാണ് തപസ്യ പോലെ ചിത്രം വരച്ചത്. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നത്. അങ്ങനെയുള്ളൊരു ചിത്രരചന സമ്പ്രദായത്തിലാണ് കേരളീയ ചുമർ ചിത്രകല ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് അതിൽ ഉപയോഗിക്കുന്നത് ദേവീദേവന്മാരെ, ക്ഷേത്രങ്ങളിലാണ് ദേവീദേവന്മാരെ അരവുള്ള അല്ലെങ്കിൽ പുരാണ ഇതിഹാസങ്ങൾ എന്നിവയൊക്കെയാണ് ചിത്രീകരിക്കുക. അത് ധ്യാന ശ്ലോകത്തിനെ, സംസ്കൃതത്തിലുള്ള ധ്യാന ശ്ലോകത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ശ്ലോകങ്ങളെ അടിസ്ഥാനമാക്കി ആണ് മൂർത്തികളെല്ലാം വരയ്ക്കാറുള്ളത്. ഗുരുവായൂരപ്പൻ ചെയ്യുകയാണെങ്കിൽ അതിന് സംസ്കൃതത്തിലൊരു ശ്ലോകമുണ്ട്, അത് ശ്ലോകം ധ്യാന ശ്ലോകമാണ്.
പീതാംബരം കരവിരാജിത ശംഖുചക്ര കൗമോദകി സരസിതം കരുണാസമുദ്രം രാധാ സഹായ മതിമ സുന്ദര മന്ദഹാസം വാദാലയശ മനീഷം കൃതി ഭാവയാമി. ഈ ധ്യാനമാണ്. ഈ ധ്യാനത്തിൽ വെച്ചിട്ട് നമ്മളതിനെ ഗുരുവായൂരപ്പനെ ചെയ്യും. അതിസുന്ദരമായ മന്ദഹാസം പൊഴിക്കുന്നവനും മഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുള്ളവനും കയ്യിൽ ശംഖുചക്രം ഗദാപത്മം എന്നിവ ധരിച്ചിട്ടുള്ളവനുമായ വാദാലയേശനെ ഞാൻ നമിക്കുന്നു എന്നാണത്. ആ ധ്യാന ശ്ലോകം മാത്രമേ നമ്മളുടെ മുമ്പിലുള്ളൂ. അല്ലാണ്ട് ചിത്രം എന്ന് പറയുന്നത് ഒരു ഇല്ല, എല്ലാ ധ്യാന ശ്ലോകങ്ങളും മാത്രമേ ഉള്ളൂ. എല്ലാ മൂർത്തികളും എങ്ങനെയാണ്? അപ്പോൾ ആ ധ്യാന ശ്ലോകങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളെ ഓരോ ക്ഷേത്രത്തിലും പിന്നെ ഈ ദേവീദേവന്മാരെ വരയ്ക്കുക. ഇപ്പോൾ എത്ര ചിത്രകാരന്മാരായാലും കേരളീയ ചുമത്തിൽ ഈ ധ്യാന ശ്ലോകത്തിന് അടിസ്ഥാനമാക്കി അല്ലാണ്ട് വരയ്ക്കാൻ കഴിയില്ല. പിന്നെ ചിലപ്പോൾ ആഭരണങ്ങളും അലങ്കാരങ്ങളും ഉടയാടുകളിലും ചെറിയ മാറ്റങ്ങൾ വരുത്തുക എന്നല്ലാതെ നമുക്ക് ആ ധ്യാന ശ്ലോകത്തിൻ്റെ മൂർത്തിനെ വരയ്ക്കുമ്പോൾ ഈ ചട്ടക്കൂടിൽ നിന്നിട്ട് വരയ്ക്കാനേ പറ്റുള്ളൂ. കാരണം അതൊരു ചട്ടക്കൂടാണ്, അതാണ് അതിൻ്റെ കേരളീയ ചുമതല ആധികാരികം അടിസ്ഥാനമായി പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയോ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മാറ്റിയിട്ട് നമ്മൾ കൃഷ്ണന് പച്ച നിറമാണെങ്കിൽ പച്ച നിറം മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പലരും നീലനിറം ചെയ്യുന്നുണ്ട്. അത് ഉത്തരേന്ത്യയിലാണ് നമ്മൾ കൃഷ്ണനൊക്കെ നീലനിറത്തെ ചെയ്യുക. ഇവിടെയൊക്കെ കഥകളിയുടെ പച്ച നിറം തന്നെയാണ് പണ്ട് സത്വഗുണപ്രധാനമായ മൂർത്തികൾക്കെല്ലാം പച്ച നിറമായിരുന്നു നമ്മൾ കൊടുക്കുക. ശ്രീരാമൻ പിന്നെ ശ്രീകൃഷ്ണൻ തുടങ്ങിയ ആളുകൾക്കൊക്കെ ശിവൻ എന്ന് പറയുന്ന മൂർത്തിക്ക് വെള്ള നിറത്തിലാണ് നമ്മൾ ചിത്രീകരിക്കുക. അത് തമോ ഗുണമാണ് പറയുന്നതെങ്കിലും വെള്ള നിറത്തിലാണ് കേരളീയ ചുമതല. രജോ ഗുണമൂർത്തികൾക്ക് പിന്നെ മഞ്ഞ നിറത്തിലും ചുവപ്പ് നിറത്തിലൊക്കെ ചിത്രീകരിക്കും. അങ്ങനെ ധ്യാന ശ്ലോകത്തിന് അടിസ്ഥാനമാക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏത് ക്ഷേത്രത്തിലും ഏത് ഇവിടെയും മൂർത്തികൾ ചെയ്യുമ്പോൾ തെറ്റാൻ പാടില്ല. അത് ശിവകാശി കലണ്ടറിനെ ഫോളോ ചെയ്തിട്ടല്ല അതിൻ്റെ അതിൻ്റെ സൗന്ദര്യത്തെ കൂടുതൽ അതിൻ്റെ ആ ധ്യാന ശ്ലോക വർണ്ണനയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ മൂർത്തികളെ ചെയ്യുക ക്ഷേത്രത്തിൽ. അത് ഇന്ന വശത്ത് ഇന്ന ദേവൻ വരണമെന്നും ഇന്ന ധ്യാന ശ്ലോകത്തിൽ ഇന്ന അടിസ്ഥാനം അതിൽ വല്ല ചിട്ടവട്ടങ്ങളോട് കൂടി തന്നെ ചെയ്യണം. അതിലൊരു കടുകട വ്യത്യാസം നമുക്കവിടെ സാധ്യമല്ല. കലാകാരന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൊക്കെ വേറെ മറ്റൊരു ചെയ്യുക എന്നല്ലാതെ ഈ മൂർത്തിക ഭാവങ്ങളെ ചെയ്യുമ്പോൾ അത് തന്നെയാണ്. പിന്നെ പുരാണ കഥാ സന്ദർഭങ്ങൾ, ഇപ്പം രാമായണം ഭാഗവതം പോലെയുള്ള സന്ദർഭങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് ആവിഷ്കാരങ്ങളിലൊക്കെ കൊണ്ടുവരാം. അതിൽ പിന്നെ വസ്ത്രത്തിലോ അതിലെ പ്രകൃതിയിലോ അതിലെ പിന്നെ 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 പാത്രങ്ങളിലോ അങ്ങനെയൊക്കെയുള്ള ചിലത്തൊക്കെ കലാകാരൻ്റെ ആവിഷ്കാരങ്ങൾ കൊണ്ടുവരാം. ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മളുടെ കേരളത്തിൽ കാണുന്ന ഇന്ന് പുരാതത്വ പ്രാധാന്യമുള്ള 150-160 ക്ഷേത്ര ഭിത്തികളിലും കൊട്ടാരങ്ങളിലൊക്കെ കാണുന്നത് പിന്നെ ഇങ്ങനെ ധ്യാന ശ്ലോക സമ്പ്രദായത്തിലുള്ള ചിത്രങ്ങളാണ്. നമ്മുടെ ഗുരുനാഥൻ മമ്മൂർ കൃഷ്ണൻകുട്ടി നേരെ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സിൽ പറയാറുണ്ട്, ഇതൊരു കിണറാണ്, ഈ കിണറ്റിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം മുക്കിക്കൊണ്ടുപോകാം, അത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാം, നാരങ്ങവെള്ളം ഉണ്ടാക്കാം, മോരുംവെള്ളം ഉണ്ടാക്കാം, എന്ത് വേണേൽ ഉണ്ടാക്കാം. ഇതിൽ വന്നിട്ട് സർവ്വത്ത് നാരങ്ങ കലക്കരുത് എന്ന് പറയും. അതായത് ഈ പാരമ്പര്യം എന്ന് പറയുന്ന ഈ സാധനത്തിൽ ഇത് അതേപടി നിലനിർത്തുക. നിങ്ങൾക്ക് വേണേൽ എക്സ്പെരിമെൻറ്റൊക്കെ ആവാം, മറ്റാർട്ടിലൊക്കെ എക്സ്പെരിമെൻറ്റ് ഞാനും ചെയ്യുന്നുണ്ട്, എക്സ്പെരിമെൻറ്റൊക്കെ ആവാം. പക്ഷേ പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം പഠിപ്പിക്കും. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ ക്ലാസ്സിൽ ഞാനത് പക്ക തന്നെയാണ്. ഞാനെങ്ങനെയാണ് ഗുരുമുഖത്ത് നിന്ന് പഠിച്ചത് അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ശിഷ്യർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അത് കാരണം അത് ഒരു ഞാനല്ല, അത് തലമുറയായിട്ട് പോകുന്ന ഒരു ഇതാണത്, അതൊരു കണ്ണിയാണ്. അവിടെ നമ്മൾ മായം കലർത്തുമോ അതിന് വിമർശനം കലർത്തുമല്ല, നമുക്ക് എന്താണ് അറിവ് കിട്ടിയത് അതേപടി പകർത്തു കൊടുക്കുക, അവരത് അങ്ങനെ പോകുക. അങ്ങനെയാണല്ലോ ഇതിൻ്റെ കൾച്ചർ നിലനിൽക്കുന്നത്. അപ്പോൾ അവശേഷിച്ചുള്ള ചിത്രകലാ രീതികൾ അത് നമ്മൾ നോക്കിയാൽ അറിയാം പല ശൈലികൾ കാണാതെ. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പത്മനാഭപുരം കൊട്ടാരത്തിലുള്ള തക്കര പത്മനാഭപുരം കൊട്ടാരത്തിലുള്ള ചിത്രം പോലെയല്ല തൊടിയിക്കള അമ്പലത്തിലേക്ക് വരുമ്പോൾ ചിത്രങ്ങൾക്കുണ്ട് ശരീരപരമായ വ്യത്യാസങ്ങൾ. അവിടുത്തെ വലിയ ഉയരമുള്ള ഫിഗറാണെങ്കിൽ വളരെ കുറിയ ഫിഗറാണ്. അങ്ങനെയുള്ള ശൈലി, ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ. ഇപ്പോൾ പഞ്ചരങ്ങൾക്കുള്ളിലുള്ള സ്ഥലത്താണ് ചിത്രം വരച്ചിരിക്കുന്നത്. അങ്ങനെയല്ലാതെ ഇതിൻ്റെ നിറങ്ങളിലോ സ്വഭാവങ്ങളിലോ ഇതെല്ലാം ഈ പഞ്ചവർണ്ണ ബന്ധിതങ്ങളായിട്ടുള്ള നിറങ്ങളോ കാണുള്ളൂ. ഈ 5 നിറങ്ങൾ ഉപയോഗിച്ചൊക്കെ ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കേരളീയ ചിത്രകല. രേഖാപ്രാധാന്യമാണത്, രേഖാപ്രാധാന്യം കൊണ്ടാണ് ഇതിൻ്റെ പ്രധാനം. പിന്നെ ഒന്നാമത് ഇത് 2D, 3D ഷെയ്ഡിംഗ് ഒന്നും ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയുന്ന ഒരു രീതി ഒന്നും പാശ്ചാത്യ രീതി പോലെ ഇല്ല. അജന്ത ചിത്രങ്ങളെ പോലെയോ രാജസ്ഥാനി മിനിയേച്ചർ, രാജസ്ഥാനി മിനിയേച്ചറുകളെല്ലാം സൈഡ് പോസ്റ്റാണ് കൂടുതലും കാണുക. ഇതിൽ നമ്മൾ അങ്ങനെയല്ല, ഇതിലുള്ള ചിത്രങ്ങളിലെല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഇത് രവിവർമ്മ 1840 ശേഷം 1850 ശേഷം വന്ന ചിത്രങ്ങളിലെല്ലാം രവിവർമ്മയുടെ ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കൂടിയിട്ടുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചിത്രം മറ്റേ പഴയ കാലത്തെ ചിത്രത്തിൽ ഒരു സ്ഥലം പോലും അവശേഷിച്ചില്ല. സൂക്ഷ്മ ബാക്ക്ഗ്രൗണ്ടിലെ ഫില്ലായിരുന്നു, അല്ലാതെ നിറച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഏറ്റവും പേര് മട്ടാഞ്ചേരി പാലസിലെ, പിന്നെ പനയനാർക്കാവ് ക്ഷേത്രത്തിലേത്, വടക്കുന്നാഥ ക്ഷേത്രത്തിലേത്. ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളൊക്കെ പഴയ പുരാതത്വ പ്രാധാന്യമുള്ള പഴയ ചിത്രങ്ങളാണ്. അതൊക്കെ ഏറ്റവും മനോഹരമായ മാതൃകകളാണ്, നമ്മളുടെ പാരമ്പര്യത്തിൻ്റെ മാനകരമാണ്. ഇപ്പോൾ അത് പുതുക്കി വരച്ച് കഴിഞ്ഞിട്ട് കുറേയൊക്കെ നമുക്ക് നശിച്ചു പോയി. നമ്മളുടെ പാരമ്പര്യത്തെ തിരിച്ചറിയാതെ
കുറേയൊക്കെ നശിപ്പിച്ച് പെട്ടെങ്കിലും എങ്കിലും സമ്പന്നമായ ഒരു ഒരു പാരമ്പര്യം നമുക്ക് കേരളത്തിൽ ചുമത്രകലയിലുണ്ട്. സോഷ്യൽ മീഡിയ ചുമർചിത്രകലയിലെ പഠിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അത് വന്നു കഴിഞ്ഞാൽ അതിനായിട്ട് ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവരൊക്കെയാണ് യൂട്യൂബിൽ വന്നിട്ട് ഒരുപാട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് വീണ്ടും കോപ്പി ചെയ്തിട്ട് അത് തെറ്റിലേക്ക് ഇന്ന് പോവുകയാണ്. ഒരാൾ പോലും ഇന്നും പുരാതത്വ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്ര സങ്കേതങ്ങളോ ക്ഷേത്രങ്ങളോ കൊട്ടാരങ്ങളോ കാണാൻ തയ്യാറാവുന്നുമില്ല. ഇത് പുതിയ തലമുറയുടെ ഒരു പ്രശ്നം. അവർക്ക് സ്പീഡാണ്, എപ്പോഴേയും വേണം അത് വന്നാൽ അത് കാശുണ്ടാക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഒരു തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയ നമുക്ക് കുറ്റം പറഞ്ഞു, സോഷ്യൽ മീഡിയ ഒരുപാട് കാര്യത്തിന് ഉപകാരമാണെങ്കിലും അതുപോലെ തന്നെ വരുന്ന ഏറ്റവും വലിയ തെറ്റാണ്. എനിക്ക് ഇവരോട് പറയാനുള്ള ഒരു കാര്യം, പ്രധാനമായിട്ടും നമ്മളുടെ പഴയ പാരമ്പര്യം 8, 10, 15 വർഷം ഓരോ ആളുകൾ പൗർവീര പേര് രേഖ രേഖപ്പെടുത്താത്ത നമ്മളെ പൗർവീകർ ചെയ്തു വെച്ച ആ നല്ല വർക്കുകൾ കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ട് അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനെന്നുള്ളതാണ്. പരിഹാരം എന്ന് പറയുന്നത് ഈ ആധികാരികമായ ഒരു പഠനം, നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഇവർ പഠിക്കുക എന്നുള്ളതാണ് മാത്രമാണ്. അപ്പോൾ ഞാൻ രണ്ടുമൂന്ന് പേര് പരിചയപ്പെട്ടു. അവർ പഠിച്ചത് മുഴുവനും യൂട്യൂബ് ഗുരുക്കന്മാരുടേതാണ്. ഈ പിന്നെ അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന ഗുരുവിൻ്റെ അടുത്തു നിന്നാണ്. അപ്പോൾ അത് ഈ കലയിൽ മാത്രമല്ല, അത് എല്ലാ കലയിലും വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഒരുവിധം എല്ലാ കലകളിലും വന്നിരിക്കുന്ന ഒരു അപജയം അതാണ്. ആ അത് നമ്മൾ പിന്നെ തഞ്ചാവൂർ പെയിൻറ്റിങ്ങിലുണ്ട്, മൈസൂർ പെയിൻറ്റിങ്ങിലുണ്ട്, എന്തിനാണ് ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഡാൻസിൽ എല്ലാത്തിലും വന്നിട്ടുള്ള ഒരു വലിയ ഒരു ദോഷമാണത്. ഈ കലയുടെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കലയുടെ മൂല്യങ്ങൾ പോവും, അതിൻ്റെ പാരമ്പര്യം നശിക്കും, ഇതിൻ്റെ നമ്മുടെ തനത് എന്താണെന്ന് മനസ്സിലാവില്ല. ഇനി നമ്മുടെ പൂർവികർക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ റിനോവേഷൻ, ഇപ്പോൾ പുതിയ ആളുകൾ പുതിയ അമ്പല കമ്മിറ്റികൾ പഴയതെല്ലാം വൈറ്റ് വാഷ് ചെയ്ത് പുതുക്കുകയും അങ്ങനെ ഒരു സമ്പ്രദായം വരുന്നുണ്ട്. അപ്പോൾ പഴയ എന്താണെന്നുള്ള മനസ്സിലാക്കാനുള്ളത് പറ്റില്ല. പഴയ ചിത്രങ്ങളുടെ മുകളിൽ അവർക്ക് വേണമെങ്കിൽ അത് അവിടെ നിലനിർത്തിക്കൊണ്ട് വേർതി പുതിയത് വരയ്ക്കാം. ഞാനത് പറയാൻ പാടില്ല, എന്തെങ്കിലും പറയാം. നമ്മുടെ പുരാവസ്തു വകുപ്പ് പ്രധാനമായിട്ടും അവരോടിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരാദ്യം പറയുക അതിൻ്റെ ചെമ്പ് തകിട് മാറ്റണം, മുകളിലത്തെ ഓട് മാറ്റി ഒരു ചെമ്പടിക്കണം. അതൊരു അഴിമതിക്കുള്ള വരപ്പാണ്. കാരണം ചെമ്പടിക്കുന്നതിൽ ഒരുപാട് ലാഭങ്ങളുണ്ട്. ആ അതിൻ്റെ കൊട്ടേഷൻ വഴി അടിക്കും. ഈ ചെമ്പ് തടി അടിക്കുമ്പം അത് ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ വിളിക്കുന്നവർക്ക് അടിക്കും. അപ്പോൾ ചെമ്പടിക്കുന്ന ആണിത്തുളയിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഈ ക്ഷേത്ര ശ്രീകോവിൽ അല്ലെങ്കിൽ ഈ ചിത്രങ്ങൾ നശിക്കാനിടയാവും. അത് നമ്മൾ നന്നാക്കാൻ വിചാരിച്ച ആളുകൾ ചെയ്യുന്ന മറ്റൊരു ക്രൂരതയാണ് അത്. പിന്നെ ഇതിൻ്റെ ചുറ്റിലുള്ള കാടുകളൊക്കെ വെട്ടിത്തെളിക്കുമ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെട്ടി മാറ്റുക. അപ്പോൾ വെയിൽ വല്ലാതെ വന്ന് ചുമരിലടിക്കുന്നു, നിലത്ത് പാകിയ കല്ലിൽ അങ്ങനെ ഈ നവീകരണ പ്രക്രിയകൾ കൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മളെ കേരളീയ ചുമസ്ഥലം നമുക്ക് നശിച്ചു. പിന്നെ ചതൽ, മഴ ഇങ്ങനെയുള്ള കൊണ്ടാണ് കുറേ കാര്യങ്ങൾ പോയത്. പിന്നെ ഈ കമ്മിറ്റിക്കാർക്ക് നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് തോന്നുന്നത്. ഈ പാരമ്പര്യത്തിൻ്റെ ഒന്നും അല്ല. അവർ വരുമ്പം പിന്നെ പുത്തൻ പണക്കാർ വരുമ്പം ആരെങ്കിലും സ്പോൺസർ ചെയ്യാനുണ്ടാവും, അപ്പോൾ അവർ മാറ്റിയിട്ട് പുതിയതാക്കാം എന്ന് ചെയ്യുമ്പം ഇതെല്ലാം മാറ്റി പുതുക്കി വരയ്ക്കുന്ന ഒരു രീതിയുണ്ട് പുതിയ ചിത്രകാരന്മാരെ ഉപയോഗിച്ച്. അപ്പോഴും നമ്മളെ പഴയ ചിത്രങ്ങളും അതിൻ്റെ പാരമ്പര്യവും നശിച്ചു പോവുകയാണ്. വേറെ ഒരു സ്ഥലത്തും നടക്കില്ല അത്, വേറെ ഒരു സ്ഥലത്തും നമ്മുടെ ഈ വിദേശത്തുനിന്ന് തീരെ നടക്കില്ല. അപ്പോൾ നമ്മുടെ കൾച്ചറിനെയും നമ്മുടെ സംസ്കാരത്തിനെയും നമ്മുടെ പഴയ ആളുകളെ പൂർവികർ ചെയ്തു വെച്ച ആളുകളെ അതേപടി നിലനിർത്തുകയും വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുകയും, ഇപ്പോൾ നമ്മുടെ മക്കളും മക്കളെ മക്കൾക്കും ഇങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ ഇതൊക്കെ ഇവിടെ നിലനിർത്തേ മതിയാവുള്ളൂ. അപ്പോൾ ഇത് നിലനിർത്താനുള്ള ആവശ്യമാണ് കൂടുതൽ വേണ്ടത്. ഈ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ റീടച്ച് വരെ പാടില്ല. അതിൻ്റെ മുകളിൽ കൈകൊണ്ട് തൊടുമ്പം തന്നെ അത് പുതിയ വർക്കായി മാറി. പഴയതിനെ എങ്ങനെ നിലനിർത്താം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക, പുതിയത് വേണമെങ്കിൽ വരയ്ക്കുക. ഇതുപോലത്തെ വേറെ ചുമരോ ക്ഷേത്രമോ ഉണ്ടാക്കിയിട്ട് അവിടെ പുതിയത് വരയ്ക്കാം. ഈ പഴയതിനെ സംരക്ഷിക്കാനുള്ള ഒരു ഇതാണ് സർക്കാർ തലത്തിലും അതുപോലെ തന്നെ അമ്പല കമ്മിറ്റികളും ജനങ്ങളൊക്കെ പോകേണ്ടത്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെയുള്ളൊരു സംസ്കാരം നമ്മളിലില്ല എന്നുള്ളതാണ്. മലയാളികൾ തമിഴ്നാട്ടിലെ നമ്മൾ സംസ്കാരം ഇല്ല എന്ന് പറയുന്നത് അവരിത് ചെയ്യില്ല. നമ്മൾ ചിത്രങ്ങളുടെ മുകളിൽ പല പഴയ ചിത്രങ്ങൾ പോയാൽ കാണാം അവിടെ പേരെഴുതി വെക്കുക, ആണി കൊണ്ട് ചിത്രത്തിൻ്റെ മുകളിൽ കണ്ണ് കുത്തി പൊട്ടിക്കുക അല്ലെങ്കിൽ മാറ് കുത്തി വരയ്ക്കുക, ഇതൊക്കെ മലയാളീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മറ്റുള്ള പിന്നെ അന്യ സ്ഥലത്തൊക്കെ പേരെഴുതി നോക്കും, ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇതിനെ പറ്റി നമുക്ക് സ്കൂൾ തലത്തിൽ തന്നെ വിദ്യാഭ്യാസ തലത്തിൽ തന്നെ ഇതിനെക്കുറിച്ചൊരു അവയർനെസ്സും കൾച്ചറും പാരമ്പര്യവും എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ. പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോൾ അവരോട് ബോധവൽക്കരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ ഫ്ലാഷ് ഇട്ട് ഫോട്ടോ എടുക്കുക, അങ്ങനെ വീഡിയോ എടുക്കുക, അങ്ങനെ ആളുകൾ എങ്ങനെ കൂടുതൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ചിത്രങ്ങൾക്ക് ലൈറ്റ് അടിക്കുമ്പോൾ ഒക്കെ വാങ്ങും. അങ്ങനെയൊക്കെയുള്ള പല രീതിയിലും ഈ പഴയ പാരമ്പര്യത്തിലുള്ള ചുമചിത്രങ്ങൾ നമുക്ക് നശിക്കാൻ ഹേതുവായി തീർന്നു. ഇതിനൊക്കെ ഒരു അറുതി വരുത്തി അത് വളരെപോലെ സംരക്ഷിക്കുകയും പഴയതാണെന്നും 10, 500, 600, 700 കൊല്ലം പഴക്കമുള്ള ചിത്രങ്ങളാണെന്ന് തിരിച്ചറിയുകയും ഇത് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്.
പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ നല്ല ആധികാരികമായ പഠനങ്ങളും അവയെ അടിസ്ഥാനമാക്കിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വരണം. ഇപ്പോൾ നമുക്ക് വിദേശികൾ കണ്ടാൽ മാത്രമേ, നമുക്കിപ്പോൾ ഒരു ഗാന്ധിജീൻ്റെ സിനിമ എടുക്കാൻ ഒരു പുറത്തുനിന്ന് ഒരു വിദേശി വരണം, കഥകളി എന്ന് നല്ലതായി എന്ന് സായിപ്പ് പറഞ്ഞപ്പോഴാണ് നമ്മളത് കൊണ്ടുനടക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ പടിഞ്ഞാറ് നോക്കി നിൽക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്ന ഈ പൂർവികരെ കാണുകയും ഇത് മനസ്സിലാക്കുകയും ഇത് പുതിയ തലമുറയ്ക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. ചുമർചിത്രകലയിൽ ഇപ്പം കൂടുതൽ ആളുകൾ വരാൻ കാരണം ഇത് നല്ല മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് തുടങ്ങിയതുകൊണ്ടാണ്. ഇത് മാർക്കറ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ, അത് നല്ല ഞാനും ഒക്കെ അത് അനുഭവിച്ചതാണ്. വിദേശികളായാലും സ്വദേശികളായാലും ഇപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ തന്നെ പുതിയ ചിത്രങ്ങൾ വരയ്ക്കാൻ ഒരു ആളുകളൊക്കെ താല്പര്യം കാണിച്ചതുകൊണ്ട് തന്നെ ഇത് നല്ല മാർക്കറ്റായിരുന്നു. ഞാൻ തുടക്കകാലത്തിലൊക്കെ വളരെ ബിസിയായിരുന്നു ഇക്കാര്യത്തിൽ, കാരണം ഓരോ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും വെയിറ്റ് ചെയ്ത് നമ്മളെ കാത്തു കയറുന്നു. ഇപ്പോൾ അതുകൊണ്ടാണ് കുറേ ആളുകൾ പെട്ടെന്ന് കാശാക്കുക എന്നുള്ളതുകൊണ്ടാണ് ഇതെല്ലാവരും ഈ ഫീൽഡിൽ വരികയും ഈ കള്ളത്തരത്തിലൂടെ ചിത്രം വരയ്ക്കുകയും അത് വാങ്ങുന്നവർ തന്നെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതുകൊണ്ട് മോശം ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നവരുണ്ട്. അപ്പോൾ ഇതൊരു തെറ്റായ പ്രവണത ഉള്ളതുകൊണ്ടാണ് ഇത് കൂടുതലും നശിക്കാനുള്ള കാരണം. ഇത് മാർക്കറ്റിനെ അടിസ്ഥാനമാക്കി പോയതുകൊണ്ടാണ്. അപ്പോൾ ഏത് കലാരൂപങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, ഈ ക്വാളിറ്റി വേണ്ട കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് ക്വാളിറ്റി കുറച്ച് കൊടുക്കുന്നു, അതിന് കോംപ്രമൈസ് ചെയ്യുന്നു, അവർ വാങ്ങുന്നു, അങ്ങനെയുള്ള. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നുമല്ല മനസ്സിലാക്കാതെ പോകുന്നത്. ഇത് ഇപ്പം ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഇത് വാങ്ങുന്നവനും ഇതിനെക്കുറിച്ചൊരു അവയർനെസ് വേണമെന്ന് എനിക്ക് തോന്നുന്നു. ചിത്രം വരയ്ക്കുമ്പോൾ ഇപ്പോൾ ക്ഷേത്രങ്ങളിലായാലും കൊട്ടാരങ്ങളായാലും ഇങ്ങനെ പൊതു സ്ഥാപനങ്ങൾ വരയ്ക്കുമ്പം അത് പൊതുവായിട്ടുള്ള സ്വത്താണ്, പൊതുവാണ്. ഇപ്പോൾ മറ്റത് സ്വകാര്യമാണ്. ഇപ്പോൾ ഒരു ഒരു പെയിൻറ്റിങ് വാങ്ങി എൻ്റെ വീട്ടിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഞാനത് എൻ്റെ കുടുംബാംഗങ്ങളോ എൻ്റെ ബന്ധുക്കളോ അല്ലാതെ മറ്റേ ആരും അത് കാണുന്നില്ല. മാത്രമല്ല ഒരു ക്ഷേത്രത്തിലോ ഒരു കൊട്ടാരത്തിലോ ഒരു മ്യൂസിയത്തിലോ വരച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണും. നമുക്ക് മരണശേഷവും വീണ്ടും ആളുകൾ കാണും. അത് ആണ് അതിൻ്റെ കാഴ്ചക്കാരൻ്റെ എങ്ങനെയാണ് ആരാ കാണുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ വീടുകളിലേക്ക് ഒതുങ്ങപ്പെടുമ്പോൾ കാണുന്ന ആളുകളിലേക്കാളും പൊതുമന്ദിരങ്ങളിൽ ചെയ്യുകയാണ് ഏറ്റവും പൊതുജനങ്ങൾക്ക് അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ആയിരിക്കും ആ ചിത്രങ്ങൾ കണ്ടുകൊള്ളുന്നുണ്ടാവും. അപ്പോൾ എനിക്കതിൽ കുറച്ച് ഭാഗ്യം കിട്ടിയത് ഞാൻ എയർപോർട്ടിൽ ചെയ്തിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ ചെയ്തിട്ടുണ്ട്, പൊതുമന്ദിരങ്ങളിൽ ഒരുപാട് പൊതുമന്ദിരങ്ങളിൽ ഈ യക്ഷഗാനം പോലെയുള്ള സ്ഥാപനങ്ങൾ ഫോക്ലാൻഡിൻ്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾ പോന്ന് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം എന്നെ ആൾ വന്ന് കണ്ട് എന്നൊക്കെ പറയാം. പക്ഷേ സ്വകാര്യതയിലാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അവർ സ്വകാര്യമാക്കി വെക്കുകയും അത് പൊതുജനങ്ങളെ കാണാതെ പോവുകയും ആ വ്യക്തികളോ ആ വീട്ടുടമസ്ഥരോ അവരോ കാണുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാഴ്ചക്കാർ കുറയും, അവരൊരു സ്വകാര്യ സ്വത്തായിട്ട് മാറ്റി വെക്കുകയാണ് സംഭവം അത്. അപ്പോൾ അതുണ്ട്. പിന്നെ ആർട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം രവിവർമ്മ പെയിൻറ്റിങ് ഇപ്പോൾ റെയറായിട്ടുള്ള പെയിൻറ്റിങ് ആയതുകൊണ്ട് രവിവർമ്മയ്ക്ക് പെയിൻറ്റിങ്ങിന് വാല്യൂ ഉണ്ട്. ഇപ്പോൾ കേരളീയ ചുമർചിത്രകലയിൽ അതങ്ങനെ അല്ല വിഷയം. ഒരുപാട് ആളുകൾ പുതുതായി വരുന്നുണ്ട്, പലരും റീകോപ്പി ചെയ്തും പകർത്തിയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊരു മടുപ്പ് അനുഭവിക്കും. ഇത് രവിവർമ്മ കാലത്ത് രവിവർമ്മനെ നമ്മൾ സ്വീകരിക്കാനുള്ള പ്രധാന കാരണം കേരളീയ ചുമർചിത്രകലയിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരാൾ അന്നത്തെ കാലത്ത് വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് പുതിയ ഒരു സാധനം ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഭാവിയിൽ കേരളീയ ചുമർചിത്രകലയിൽ നിന്നും ഒരു പോസിറ്റീവായ എനർജി ഉൾക്കൊണ്ട് പുതിയ തലമുറയിൽ നിന്ന് ചിലപ്പോൾ നല്ല സൃഷ്ടികളും നല്ല സാധനമൊക്കെ ഇതിൻ്റെ എനർജി ഇതിൻ്റെ ആ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ഒരു സാധനങ്ങളും പുതിയ കലയൊക്കെ ഉണ്ടാവാം നമുക്ക് ശേഷമായിരിക്കും അത് വരുന്നത്. പക്ഷേ എന്നാലും എപ്പോഴായാലും നമ്മൾ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ.